പണിയെടുത്താലും മനുഷ്യനെ സ്ഥിരപ്പെടുത്താൻ പാടില്ല എന്നായിരുന്നു ഹണ്ടിമാൻ. അത് നിർത്തിവെച്ചു. ഇനി എന്താ വേണ്ടത്? അതിനെ ദുരുപയോഗപ്പെടുത്തുന്നു എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ തെറ്റായതുകൊണ്ടല്ല. 5000 താൽക്കാലിക നിയമനങ്ങളല്ലേ സ്ഥിരപ്പെടുത്തിയത് UDF? ഇവിടെ 2000 ആയിട്ടില്ലല്ലോ. എന്തടിസ്ഥാനത്തിലാണ് ഈ സമരം എന്ന്? ശരി. ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് PSC ഉദ്യോഗാർത്ഥികളുടെ സമരത്തിൽ ഉള്ള പ്രതികരണം നടത്തുകയായിരുന്നു. 5910 അനധികൃത പിൻവാതിൽ നിയമനങ്ങൾ, സ്ഥിരപ്പെടുത്തലുകൾ UDF സർക്കാരിൻ്റെ കാലത്ത് നടത്തിയെന്ന് പറഞ്ഞപ്പോൾ LDF ഇതുവരെ എത്ര നിയമനങ്ങൾ സ്ഥിരപ്പെടുത്തി എന്നുള്ള ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല. 2000 ആയില്ലല്ലോ എന്ന് ധനമന്ത്രിയുടെ വായിൽ നിന്ന് ഇപ്പോൾ ഒരു വാക്ക് കേട്ടു. അനൂപ് ബാലേന്ദ്രൻ ചേരുന്നു. അനൂപ്, എന്താണ് ധനമന്ത്രി പറഞ്ഞ വിശദാംശങ്ങൾ? അവസാന ഭാഗം മാത്രമാണ് കേട്ടത്. ധനമന്ത്രി പറയുന്നത് ഈ ചർച്ച നടത്തണം എന്നാവശ്യപ്പെടുമ്പോൾ എന്ത് കാര്യത്തിലാണ് ചർച്ച വേണ്ടതെന്ന ചോദ്യമാണ് ധനമന്ത്രി ഉയർത്തുന്നത്. സാധ്യമല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ചർച്ചയ്ക്കുള്ള സാധ്യത ഒരുക്കണമെന്ന ചോദ്യം ധനമന്ത്രി ചോദിക്കുന്നു. CPO റാങ്ക് പട്ടിക കാലാവധി അവസാനിച്ചതാണ്. ആ റാങ്ക് ലിസ്റ്റ് നീട്ടുക ഇനി സാധ്യമല്ല. മറ്റൊന്ന്, LDSകാർ ഉയർത്തുന്ന പ്രശ്നത്തിൽ പരമാവധി ഒഴിവുകൾ വേഗത്തിൽ റിപ്പോർട്ട് ചെയ്യാൻ ചീഫ് സെക്രട്ടറി അടക്കം മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അങ്ങനെ സർക്കാർ കൃത്യമായി കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു ചർച്ചയുടെ ആവശ്യം എന്ത് എന്ന ചോദ്യം ധനമന്ത്രി ചോദിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പിൻവാതിൽ നിയമനങ്ങളുടെ കാര്യത്തിൽ ഇപ്പോഴും ഒരു താരതമ്യ കണക്ക് പറയുമ്പോഴും ഈ സർക്കാർ ഈ 4.25 വർഷം എത്ര നിയമനങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന വ്യക്തമായ കണക്ക് ധനമന്ത്രിയും പറയുന്നില്ല. എന്തായാലും ഇപ്പോഴും മുഖ്യമന്ത്രിക്ക് പിന്നാലെ ധനമന്ത്രി വ്യക്തമാക്കുന്നുവെന്ന ഒരു ചർച്ചയ്ക്കുള്ള ഒരു സാധ്യതയും ഇല്ല. ചർച്ച നടത്തും എന്ന പ്രതീക്ഷയിൽ ആരും സമരം തുടരണ്ട എന്ന് കൃത്യമായി ധനമന്ത്രിയും വ്യക്തമാക്കുകയാണ്. ശരി അനൂപാലേന്ദ്രൻ. എന്തായാലും ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കും മേയർ ആര്യ രാജേന്ദ്രനും ഒക്കെ ചേർന്ന് തിരുവനന്തപുരം നഗരത്തിൻ്റെ ശുചീകരണ യജ്ഞത്തിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. അതിനു മുമ്പാണ് ധനമന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചതിൻ്റെ ദൃശ്യങ്ങളാണ്. കൂട്ടത്തിൽ പ്രേക്ഷകർ അരയും തലയും ഒക്കെ മുറുക്കി ധനമന്ത്രിയുടെ ശുചീകരണ യജ്ഞത്തിൻ്റെ തുടക്കമാണ് കണ്ടത്. എന്തായാലും ഇടവേള